നമസ്കാരം കേരളത്തിലാകെ കോഴളക്കം സൃഷ്ടിച്ച കൊലക്കേസാണ് പെരുമ്പാവൂർ ജിഷ കൊലക്കേസ് യുവതിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവം രാഷ്ട്രീയ വിവാദത്തിനു വരെ കാരണമായിരുന്നു പിന്നീട് അന്യസംസ്ഥാന തൊഴിലാളിയായ അസം സ്വദേശി അമീറുൽ ഉൽ ഇസ്ലാമാണ് പ്രതിയെന്ന് പോലീസ് പറയുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു സംഭവത്തിൽ അന്നും ഇന്നും ദുരൂഹത ആരോപിച്ച് പലരും രംഗത്തെത്തിയിരുന്നു രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് നടന്ന കൊലപാതകത്തിന്റെ വിധിയിലേക്ക് എത്തുന്നത് ഒരു വർഷവും എട്ട് മാസവും കഴിയുമ്പോഴായിരുന്നു കൊല നടന്ന നാൽപ്പത്തിയൊൻപതാം ദിവസമായ ജൂൺ പതിനാറിനാണ് പ്രതി അന്യ സംസ്ഥാന തൊഴിലാളിയായ അമീരുൽ ഇസ്ലാമിനെ കാഞ്ചീപുരത്തു നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത് രാജമനസാക്ഷിയെ ഞെട്ടിച്ചാണ് പെരുമ്പാവൂരിൽ ജിഷ എന്ന നിയമ വിദ്യാർത്ഥിനി ക്രൂരമായി കൊല ചെയ്യപ്പെടുന്നത് ആദ്യഘട്ടത്തിൽ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ പോലീസിനെതിരെ രാജ്യമുട്ടാകെ ഉയർന്നിരുന്നു ഇതോടെ പോലീസ് ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി എന്നാൽ കൊലപാതകം നടന്ന അമ്പതാം ദിവസത്തിലാണ് പ്രതിയെ പിടികൂടിയ വാർത്ത കേൾക്കാനായത് ഇപ്പോഴിതാ വർഷങ്ങൾ പിന്നിടുമ്പോൾ കഥ ആവർത്തിക്കുകയാണ് ഇവിടെ നഷ്ടമായത് ഒരു വീട്ടമ്മയുടെ ജീവനാണ് കേശവദാസപുരത്ത് ഇന്നലെ മനോരമ എന്ന വൃദ്ധ കൊല്ലപ്പെട്ടത് കഴുത്ത് ഞെരിച്ചതിനാലാണെന്നാണ് നിഗമനം മൃതദേഹത്തിന്റെ കഴുത്തിൽ തുണി തുണികൊണ്ടിറുക്കിയ പാടുകൾ കണ്ടെത്തി കൂടാതെ ഇഷ്ടികയും കെട്ടിവച്ചിരുന്നു രാത്രി മനോരമയുടെ വീട്ടിൽ നിന്നും നിലവിളി കേട്ട് അയൽവാസികൾ എത്തി കഥകിൽ തട്ടിയെങ്കിലും ആരും കഥകു തുറന്നില്ല ഈ സമയത്താണ് മൃതദേഹം കൊലപാതക തൊട്ടടുത്ത കിണറ്റിൽ കൊണ്ടിട്ടു എന്നാണ് പോലീസ് പറയുന്നത് കേശവദാസപുരം ദേവസ്വം ലൈനിൽ താമസിക്കുന്ന അറുപത് വയസ്സുള്ള മനോരമയാണ് കൊല്ലപ്പെട്ടത് ഇവരെ കാണാനില്ലെന്ന ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് നടത്തിയ തിരച്ചിലിനിടെയാണ് മൃതദേഹം കണ്ടെത്തിയത് മനോരമയും ഭർത്താവുമാണ് ഈ വീട്ടിൽ കഴിഞ്ഞിരുന്നത് ഭർത്താവ് വർക്കലയിൽ മകളെ കാണാൻ പോയിരുന്നു തിരിച്ചെത്തിയപ്പോൾ മനോരമയെ കാണാതിരുന്നതോടെയാണ് അന്വേഷണം ആരംഭിച്ചത് അൻപതിനായിരം രൂപ ഇവരുടെ വീട്ടിൽ നിന്ന് കാണാതായതായി ബന്ധുക്കൾ ആരോപിച്ചിരുന്നു അതിനാൽ മോഷണത്തിനിടെ കൊലപാതകം നടത്തിയതെന്നാണ് ആദ്യം കരുതിയത് എന്നാൽ വിശദമായ പരിശോധനയിൽ വീട്ടിൽ നിന്ന് തന്നെ ഈ പണം കണ്ടെത്തി ഈ സാഹചര്യത്തിൽ കൊലപാതകത്തിന്റെ കാരണം അന്വേഷിക്കുകയാണ് പോലീസ് പോസ്റ്റ്മോർട്ടം അടക്കം കഴിഞ്ഞാൽ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനാകൂ എന്നാണ് കരുതുന്നത് കൊലപാതകത്തിൽ നിലവിൽ അഞ്ചുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു സംഭവത്തിന് നിർണായക വിവരങ്ങൾ ലഭിച്ചെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇതിൽ പ്രധാന പ്രതി എന്ന് കരുതുന്ന ഒരാൾക്കായി ശക്തമായി തിരച്ചിൽ നടത്തുകയാണെന്ന് കമ്മീഷണർ ജി സ്പർജു കുമാർ പറഞ്ഞു കൊലയ്ക്കുപിഞ്ഞിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ എന്നാണ് സംശയം പോലീസ് പ്രതി ബംഗാൾ സ്വദേശിയാണ് ഇയാൾ കെട്ടിട നിർമ്മാണ തൊഴിലാളി കൂടിയാണ് ബംഗാൾ സ്വദേശി ആദമലിക്കായി പോലീസ് തിരച്ചിൽ തുടരുകയാണ് കേരളത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ പ്രതികളാകുന്ന കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ച് നടന്നിട്ടും അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കുന്നില്ല സംസ്ഥാനത്തിൽ ആകെയുള്ള അന്യസംസ്ഥാന തൊഴിലാളികളുടെ കൃത്യമായ എണ്ണമോ ഇവരുടെ സംസ്ഥാനം തിരിച്ചുള്ള കൃത്യമായ കണക്കോ മറ്റു രേഖകളോ പോലീസിന്റെയോ മറ്റ് ബന്ധപ്പെട്ട അധികൃതരുടെ കൈവശമോ ഇല്ലെന്നതാണ് വസ്തുത വെബ് ഡെസ്ക് ഈ ന്യൂസ്